വിഷ്ണുമംഗലം ബണ്ടിന് ഷട്ടർ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനുള്ള സാധ്യത തെളിയുന്നു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി മുൻകൈയെടുത്താണ് അനുരഞ്ജന യോഗം വിളിച്ചു ചേർത്തത്. വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനം ജില്ലാ ഭരണകൂടം ഏകോപിപ്പിക്കും. അടുത്തുചേരുന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ബണ്ട് വിഷയം പ്രത്യേക അജണ്ടയാക്കുമെന്ന് യോഗത്തിൽ സംബന്ധിച്ച RTO NI ഷൈജു അറിയിച്ചു. എല്ലാ മഴക്കാലത്തും ബണ്ടിന് പരിസരത്ത് താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതം നാട്ടുകാർ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാനാവാതെ ഉദ്യോഗസ്ഥർ കുഴങ്ങി. പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും ചളിയും വാരി ഈ പുഴയെ പഴയ ഒരു പുഴയാക്കി മാറ്റണം. ഇതിന്റെ ഗതി മാറിയിട്ടുണ്ട് ഡൈവേർഷൻ ചാനൽ വന്നതുകൊണ്ട്. അതുകൊണ്ട് പുഴയിൽ അടിഞ്ഞുകൂടിയ എക്കൽ മണ്ണും അതുപോലെ തന്നെ മണലും ചളിയൊക്കെ വാരി പുഴയെ സുഗമമായിട്ട് ഒഴുകാൻ അനുവദിക്കണം. വെള്ളപ്പൊക്കത്തിന് അറുതി വരുത്തണം. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഏകോപനമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു. കളക്ടർ ചുമതലപ്പെടുത്തിയത് പ്രകാരം RDOയുടെ അധ്യക്ഷതയിൽ ഇന്ന് നാദാർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചേർത്തു. രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വാട്ടർ അതോറിറ്റിയും നാട്ടുകാരുടെ സമരസമിതി പ്രതിനിധികളും എല്ലാം പഞ്ചായത്ത് ഓഫീസിൽ 2.5 മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട RDOയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമൊക്കെ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തു. ഇതിനാവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ അത് KWA ചെയ്യേണ്ടത് KWA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിവർ മാനേജ്മെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്താൻ RDO തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രതിനിധിക്കുന്ന നിലക്ക് ഞങ്ങൾ ചില ചുമതലകൾ നിർവഹിക്കാനുണ്ട്. ആ നിലക്ക് ടൈമ്പുണ്ടായി ഒരു പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇന്ന് നടന്നത്. അതിൽ വലിയ പ്രതീക്ഷയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെന്ന നിലക്ക് ഞങ്ങൾക്ക് 3 പേർക്കുമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കഴിഞ്ഞ് April 10 ഇതേ രീതിയിൽ തന്നെ ചേരാനുള്ള തീരുമാനവുമായിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞത്. ചെക്യാട് വളയം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നസീമ കൊട്ടാരത്ത്, KP പ്രതീഷ്, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ്, ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു സുധാകർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK ബിജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുഭിഷ, പുഴ സംരക്ഷണ സമിതി ഭാരവാഹികളായ അഹമ്മദ് കുറുവയിൽ, കോടിക്കണ്ടി മൊയ്തു, പി മധുപ്രസാദ്, PK മൊയ്തു, MK സമീർ, മമ്മള്ളി സൂപ്പി, KK അൻവർ, NK അബ്ദുൽ സലീം, കോറോത്ത് അഹമ്മദ് ഹാജി, കുനിയിൽ ലിയാഖത്ത, കുനിയിൽ ഫൈസൽ, സിറാജ് ജാദിയേരി എന്നിവർ സംബന്ധിച്ചു. യോഗത്തിന് ശേഷം RTOയുടെ നേതൃത്വത്തിൽ ബണ്ട് സന്ദർശിച്ചു. നേരത്തെ ഞങ്ങൾ പുഴ സംരക്ഷണ സമിതി നിരന്തരം സമരവുമായി മുമ്പോട്ട് പോയപ്പോൾ ഒരുപാട് ഉറപ്പുകളും തിരുവനന്തപുരത്ത് ജലസേചന വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ചേംബറിൽ ചേർന്ന മീറ്റിംഗിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ തീരുമാനങ്ങളൊക്കെ ലംഘിക്കുന്ന ഒരു നടപടിയാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്ന് ഉന്നയിച്ചത് 2,96,00,000 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഈ ബണ്ടുമായി ഒരു ബന്ധവുമില്ലാതെ ബണ്ടിൻ്റെ താഴത്ത് കിലോമീറ്ററുകളോളം താഴെയാണ് ചളി നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണോ, എന്താണ് അവരുടെ ഉദ്ദേശം, അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് പുഴ സംരക്ഷണ സമിതി RDOയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 2,96,00,000 വർക്കാണ് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ബണ്ടിൻ്റെ മുകളിലായിട്ട് നടത്തിയിട്ടില്ല, ബണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് കിലോമീറ്റർ അപ്പുറത്താണ് നടത്തിയത്. അത് കൃത്യമായി അന്വേഷണം നടത്തി അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് കൂടി പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇതിലൊരു പ്രതീക്ഷയുമില്ല. എന്തായാലും പുഴ സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരവുമായി ഇനിയും മുമ്പോട്ട് പോകും. April 10 വരെ ഞങ്ങൾ കാത്തു നിൽക്കും. April 10 ശേഷം ഇവിടെ നിന്ന് പമ്പ് ഇങ്ങ് ചെയ്യുന്നത് അടക്കം തടയാനുള്ള ശ്രമവുമായി പുഴ സംരക്ഷണ സമിതി മുമ്പോട്ട് പോകും.